അൽഫാ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലി കുടുംബങ്ങളുമായും ഫലസ്തീനികളുടെ ബന്ധുക്കളുമായും ഫ്രാൻസിസ് മാർപാപ്പ കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ തന്റെ പൊതുസദസ്സിനോടനുബന്ധിച്ചാണ് കൂടിക്കാഴ്ചയെന്ന് വത്തിക്കാൻ അറിയിച്ചു. അമേരിക്കയിലെ ലേക്ക്ലാൻഡിൽ പാസ്റ്റർ ഡയസ് എബ്രഹാം നേതൃത്വം നൽകുന്ന ടാമ്പ ന്യൂ ടെസ്റ്റമെന്റ് മിനിസ്ട്രീസിന്റെ ആഹാര വിതരണ കേന്ദ്രം അജ്ഞാതൻ അഗ്നിക്കിരയാക്കി. ആയിരക്കണക്കിന് നിർധനരുടെ ആശ്വാസമായി ഒന്നര പതിറ്റാണ്ടിലധികമായി പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിലെ തീപിടുത്തത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ആഹാരപദാർത്ഥങ്ങളും സാമഗ്രികളും കത്തിനശിച്ചു. കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗ പ്രീമെട്രിക് സ്കോളർഷിപ്പുകൾ കേരളത്തിൽ തുടർന്നും നൽകുമെന്ന സംസ്ഥാന സർക്കാരിന്റെ വാഗ്ദാനം പൊള്ളയായി. ഇപ്പോൾ സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് 1 മുതൽ 8 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് കെടാവിളക്ക് എന്ന പേരിൽ പ്രഖ്യാപിച്ച സ്കോളർഷിപ്പ് ഒബിസി വിഭാഗത്തിന് മാത്രമായി ചുരുക്കിയിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ നിർമ്മാണത്തിലിരുന്ന സിൽക്യാര തുരങ്കം തകർന്ന് കുടുങ്ങിയ 41 തൊഴിലാളികളുടെ ആരോഗ്യാവസ്ഥയിൽ ആശങ്കയറിയിച്ച് കുടുംബാംഗങ്ങൾ. തുരങ്കം തകർന്ന് 7 ദിവസമായി ഉള്ളിൽ കുടുങ്ങിയ തൊഴിലാളികളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം വിജയിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ ഇനിയും ദിവസങ്ങളെടുത്തേക്കാമെന്നാണ് അധികൃതർ പറയുന്നത്. ഹലാൽ ടാഗ് പതിച്ച ഉൽപ്പന്നങ്ങൾ ഉത്തർപ്രദേശ് സർക്കാർ നിരോധിച്ചു. ഹലാൽ സർട്ടിഫിക്കേഷനുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന എന്നിവ നിരോധിച്ചതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു. അതേസമയം കയറ്റുമതിക്ക് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ബാധകമല്ലെന്നും ഉത്തരവിൽ പറയുന്നു. വാർത്തകളുമായി വീണ്ടും കാണാം. ഷലോം.